ഹലോ, ഞാൻ ഫസി ലൈൻസ് ആർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബ്രൈഡ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രീ ബ്രൈഡൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ബ്രൈഡ് അവരുടെ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർ ഒരു ഇപ്പം നല്ല മുഖക്കുരു ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒരുപാട് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ചിലരാണെങ്കിൽ ഒന്ന് നമ്മുടെ മാരേജൊക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പം കുറച്ച് ശരീരം നന്നാവാൻ വേണ്ടിയിട്ട് മുട്ട പാല് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പം കോമൺലി ഇവർക്ക് ഒരു ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും ആ ടൈമിൽ. അപ്പോൾ ഫുഡിൻ്റെയും കൂടി ആകുമ്പോൾ പെട്ടെന്നൊരു മുഖക്കുരുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ നെയ്യ് അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ കുറച്ചുകൂടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ സാലഡുകൾ, പിന്നെ വാട്ടർമെലൻ പോലുള്ള ഫ്രൂട്ട്സ്, ഇതൊക്കെ നമുക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അധികം എണ്ണ ചേർക്കാത്ത പിന്നെ വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനത്തെ പച്ചക്കറികൾ ഒക്കെ ഉപയോഗിക്കുന്ന ക്യാരറ്റ് ജ്യൂസ്, ഡെയിലി ക്യാരറ്റ് ജ്യൂസ് നമുക്ക് കുറച്ച് അടിച്ചിട്ട് പഞ്ചസാരയൊന്നും മിക്സ് ചെയ്യാതെ കുറച്ച് ഡെയിലി രാവിലെ ഒരു 3 മാസത്തേക്ക് കുടിക്കുകയാണെങ്കിൽ അവരുടെ ഫേസിലൊക്കെയുള്ള പിഗ്മെൻ്റൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയാനൊക്കെ ആയിട്ട് നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി നിറം വയ്ക്കാനും ഒരു ടോണിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്താനും ഈ ക്യാരറ്റ് ജ്യൂസിനൊക്കെ പറ്റും. അപ്പം അതൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. അധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ നാരങ്ങ വെള്ളം ജ്യൂസുകൾ, നാരങ്ങ വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അധികം കുടിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. നന്നായിട്ട് ഉറങ്ങുക, കുറച്ചും കൂടി ഉറക്കം, നന്നായിട്ട് ഉറങ്ങുക. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഫുഡ് കഴിക്കാം, പക്ഷേ ഓവർ ഫുഡ് കഴിക്കാതെ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സാലഡ്, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ അധികം കഴിക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടിയും സ്കിൻ സംരക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്ക് ക്ലീനപ്പ് ചെയ്ത് കൊടുക്കാം, ക്ലീനപ്പ് ചെയ്യുക. പിന്നെ പാക്കുകൾ അധികം യൂസ് ചെയ്യാതിരിക്കുക. വീട്ടിലിപ്പം നമ്മൾ പിന്നെ കടലമാവ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കുറച്ച് പാക്കുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും അങ്ങനെ ഫേസിലിടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കുകൾ ഇടുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടുള്ള എണ്ണകളെന്ന ഈ പാക്കുകൾ വലിച്ചു കളയും. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് വരാൻ ഇത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ എപ്പോഴും പാക്കുകൾ യൂസ് ചെയ്യണത് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് ക്ലീനപ്പ് ചെയ്യുക. അതുപോലെ കാലൊന്ന് പെഡിക്യൂറൊക്കെ ചെയ്ത് സൂക്ഷിക്കുക നല്ല വൃത്തിയായിട്ട്. രാത്രി കിടക്കുന്ന സമയത്ത് കാല് നല്ല ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുക. കല്ലിൽ ഉരയ്ക്കുകയല്ല, ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കഴുകിയിട്ട് ഒരു വാസ്ലിനോ, അത് പെട്രോളിയം ജെല്ലി ആണല്ലോ, അപ്പോൾ വാസ്ലിൻ എന്തെങ്കിലും ഇട്ടിട്ട് സോക്സ് ഇട്ടിട്ടൊക്കെ കിടക്കുക. അപ്പോൾ കാലൊക്കെ നല്ല സോഫ്റ്റ് ആകും. അതുപോലെ കൈമുട്ടിലൊക്കെ നല്ല നിറം കുറവൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് വാഴയിലേക്ക് ഇട്ടിട്ട് തേക്കുക. കഴുത്തിൻ്റെ കറുപ്പ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വാഴയിലിട്ടൊക്കെ തന്നെ തേക്കുക. ഇത്തിരി തൈരൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ കളറൊക്കെ കുറച്ച് ഒന്ന് ഡിമ്മാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഫേസിലേക്ക് അധികം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്യരുത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിൻ്റെ സ്കിന്നല്ല കഴുത്തിന് കീപ്പോട്ടുള്ള സ്കിൻ. ഇവിടെ ഓയിൽ പ്രൊഡ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഓയിലിൻ്റെ പ്രോബ്ലംസ് ഇല്ല. കഴുത്തിന് താഴേക്ക് മേളിലേക്ക് ഓയിൽ ഗ്ലാൻസ് ഉണ്ട്, അവിടെ ഓയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അളവിന് കയറ്റത്തിനും ഇറക്കത്തിനും അനുസരിച്ച് സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിന്നിന് ഒരു ഫേസിലേക്ക് ഒരു സംഭവങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുക, പാക്ക് പോലത്തെ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ കഴുത്തിലേക്ക് ആണെങ്കിലും ഇപ്പോൾ ഒരു തക്കാളിയുടെ നീരോ അതല്ലെങ്കിൽ വാഴയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുത്തിൻ്റെ കറുപ്പൊക്കെ കളയാൻ നോക്കുക. അതുപോലെ മുട്ട്, കൈമുട്ട് അങ്ങനത്തെ സംഭവത്തിലൊക്കെ ഒന്ന് കളയാൻ നോക്കുക. നന്നായിട്ട് ഡെയിലി ബ്രഷ് വെച്ചിട്ട് കാൽപാദങ്ങളൊക്കെ ഉരച്ച് കഴുകി വാസ്ലിനൊക്കെ ഇട്ട് സോക്സൊക്കെ ഇട്ട് കിടക്കാൻ നോക്കുക. അതുപോലെ തന്നെ ചുണ്ടിൽ നമ്മൾ കുറച്ച് ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുക. രാത്രി കിടക്കാൻ നേരം കുറച്ച് ടൈമോ ഒന്ന് ഗ്ലിസറിനൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചുണ്ടൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ കുറേ കൂടി എളുപ്പമുണ്ടാകും.
അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പിന് മുമ്പ് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് എന്തായാലും ഒരു ഫേഷ്യൽ കൊടുക്കണം. നമുക്കൊരു ഹെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു നമ്മളിപ്പോൾ ഒരു ഡെയിലി പിന്നെ സോപ്പിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷിട്ടോ കഴുകുന്നത് കൊണ്ട് പോവാത്ത അഴുക്കുകൾ ഉണ്ടാകും, ഡെഡ് സെൽസ് ഉണ്ടാകും. ഇതിനൊക്കെ കളയാൻ നമുക്കൊരു ക്ലീനപ്പും ഫേഷ്യലൊക്കെയാണ് ഉപകാരപ്പെടുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ബ്രൈഡ്സ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ഫേഷ്യൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാകണം. പിന്നെ ബ്രൈഡ്സ് ഒരു രണ്ട് മൂന്ന് മാസം തുടങ്ങിയിട്ട് എന്തെങ്കിലും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ SPF തീർച്ചയായിട്ടും ഉപയോഗിക്കുക. SPF ഉപയോഗിക്കുക എന്ന് പറയുമ്പം ജസ്റ്റ് രാവിലെ ഒന്ന് SPF ഇട്ടിട്ട് പോയി വൈകിട്ട് വരെയും അത് വെച്ചിട്ട് അത് പ്രവർത്തിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരു SPF ഫേസിലിട്ടാൽ ആകെ 2.5 മണിക്കൂർ മാത്രമാണ് അത് പ്രവർത്തിക്കുള്ളൂ. അപ്പം അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷമാണ് അത് നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിച്ച് തുടങ്ങുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു SPF ഇട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത SPF നമ്മൾ ഇടണം. അപ്പം നിങ്ങൾ എന്തായാലും പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി വെയിൽ കൊള്ളാൻ ഇടയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു സ്പ്രേ ആയിട്ടുള്ള ഇപ്പം അരോമ മാജിക്കിലൊക്കെ സ്പ്രേ SPFകളുണ്ട്, 50, 30 ഒക്കെ ഉണ്ട്. അപ്പം ഒരു സ്പ്രേ ആയിട്ടുള്ള ഒരു SPF നിങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാത്രയിലാണെങ്കിലും അത് മേക്കപ്പിൻ്റെ മേളിലാണെങ്കിലും നമ്മൾക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള SPFകളൊക്കെ മേടിച്ച് നമ്മൾ ബാഗിൽ സൂക്ഷിക്കുക. ഇപ്പം നമ്മൾ വെയിലൊക്കെ കൊള്ളാൻ ഉള്ള അവസരങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൈക്കൊക്കെ ആണെങ്കിലും ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് പുറത്തു പോവുക. അങ്ങനെ കുറേ കൂടിയും നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുക. ഒരു ആ ഒരു ടൈമിലേക്ക് നല്ലപോലെ കെയർ ചെയ്യുക. പിന്നെ ഈ സ്കിന്ന് ഇപ്പം കൈയൊക്കെ ടാനൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാക്സിങ് അങ്ങനത്തെ കാര്യങ്ങൾ മാനിക്യൂർ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു വ്യത്യാസമൊക്കെ വരും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒരുപാട് ഫൗണ്ടേഷൻസ് ഇട്ട് ഒരുപാട് മറക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും കൈയൊന്നും ടാനാവാതെ സൂക്ഷിക്കുക. ഉള്ള ടാനിനെ നമ്മൾ ഒരു ടാൻ പാക്കോ അതല്ലെങ്കിൽ മാനിക്യൂറോ അല്ലെങ്കിൽ വാക്സിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പരമാവധി ടാനെല്ലാം പോവും. അതൊക്കെ നമ്മൾ ഒരു പ്രീ ബ്രൈഡലായിട്ട് അതെല്ലാം ചെയ്യാം. അങ്ങനെ അത്യാവശ്യം ഫുഡിൽ കൺട്രോൾ വേണം, ഫുഡ് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകൾ ശ്രദ്ധിക്കണം, SPF ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്യണം, മോയ്സ്ചറൈസ് ചെയ്യണം, ടോൺ ചെയ്യണം. ഇത് CTM റൊട്ടീൻ കംപ്ലീറ്റ്ലി നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബ്രൈഡ് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഒരു ഫുൾ ഒരു സെറ്റായി നിൽക്കും. അപ്പോൾ എല്ലാ ബ്രൈഡ്സും പരമാവധി ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ ഒഴിവാക്കുക, നല്ലപോലെ ഉറങ്ങുക. അപ്പം നിങ്ങളുടെ ഫുഡിൽ ശ്രദ്ധിക്കുക, നല്ല പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ഹാപ്പി ആവണം അത്രത്തോളം നമ്മുടെ സ്കിൻ നന്നാവും. എത്രത്തോളം ടെൻഷൻ അടിക്കണോ നമ്മുടെ സ്കിൻ അത്രത്തോളം നാശമായി പോകും. അപ്പോൾ എല്ലാ ബ്രൈഡ്സ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഇനി ബ്രൈഡ്സ് ആവാൻ പോകുന്നവർ, ഇപ്പോൾ ബ്രൈഡ്സ് അടുത്ത് എന്താ കല്യാണം അടുത്തിരിക്കുന്ന കുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക.